പ്രിയപ്പെട്ട കുട്ടികളെ എട്ടാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എട്ടാം ക്ലാസ്സിലെ എട്ടാമത്തെ അധ്യായം ഗംഗാ സമുദ്രത്തിലേക്ക് ടുവേഴ്സ് ദ ഗാൻജറ്റിക് പ്ലെയിൻ എന്ന അധ്യായമാണ് നമ്മൾ രണ്ട് ക്ലാസ്സിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ചില കാര്യങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഗംഗാസമുദ്രത്തിൽ എത്തുന്നതിന് മുമ്പായി ആര്യന്മാർ താമസിച്ചിരുന്നത് എവിടെയാണെന്ന് അറിയാമല്ലോ എവിടെയായിരുന്നു സപ്ത സിന്ധു റീജ്യനിലായിരുന്നു അവർ താമസിച്ചിരുന്നത് അവിടെ സാമൂഹ്യീതത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത് വേദത്തിലെ ആദ്യ വേദമെന്ന് അറിയപ്പെടുന്ന ഋഗ്വേദത്തിൽ നിന്നാണ് അവർ ഗ്രാജുവലി ദേ മൂവ് ഫ്രം സപ്ത റീജിയൻ ടു ഗാഞ്ചറ്റി പ്ലെയിൻ അവിടെ എത്തിച്ചേരേണ്ട സാഹചര്യം മനസ്സിലായി അവിടെ സാമൂഹസ്ഥിതിക്ക് മാറ്റമുണ്ടായി അവരെ സമൂഹത്തെ മൂന്ന് വിഭാഗമായി തിരിച്ചിരുന്നു എന്നും അത് ഗാഞ്ചറ്റി പ്ലൈനിൽ എത്തിച്ചേർന്നപ്പോൾ അത് നാലായി മാറി ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന് പറയുന്ന നാല് വിഭാഗമായി മാറി എന്നും അങ്ങനെ ഒരു പുതിയ ആശയം രൂപം കൊള്ളുന്നതിന് ഇടയായ സാഹചര്യം പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത് ഞാൻ ക്ലാസ് അവസാനിപ്പിച്ച എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് അല്ലേ ആ കഥ നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുന്നു ആ കഥയിലെ ഞാൻ എന്താ പറഞ്ഞു നിർത്തിയത് സാരാംശം എന്തായിരുന്നു എന്നാണ് ആർക്കെങ്കിലും ഒന്ന് പറയാമോ ആ സാരാംശം എന്തായിരുന്നു എന്ന് ഓക്കെ വെരി ഗുഡ് അതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് നീഡ് ടു ബി കമ്പാഷനറ്റ് ടു ആൾ ലിവിങ് ബീങ്സ് ഒന്നുകൂടെ പറയാം നീഡ് ടു ബി കമ്പാഷനറ്റ് ടു ആൾ ലിവിംഗ് ബീങ്സ് നമ്മൾ സഹജീവികളോട് കരുണ കാണിക്കണം എന്ന ഒരു ആശയമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ആ കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് അഹിംസ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കഥയിലെ കഥ രാജകുമാരൻ ആരാണെന്ന് പറയാമോ വെരി ഗുഡ് പല കുട്ടികളും അത് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് ചില കുട്ടികൾക്കെങ്കിലും ചില സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ചിത്രം ഒന്ന് നോക്കൂ ക്യാൻ യു ഐഡൻറ്റിഫൈ ദിസ് പിക്ചർ വെരി ഗുഡ് ആ കഥയിലെ രാജകുമാരൻ്റെ പേരെന്തായിരുന്നു സിദ്ധാർത്ഥൻ എന്നായിരുന്നു പിന്നീട് അദ്ദേഹം എന്തുമാ എന്ത് പേര് സ്വീകരിക്കുന്നു ബുദ്ധനെന്ന മതം ബുദ്ധൻ എന്ന പേര് സ്വീകരിക്കുന്നു അദ്ദേഹമാണ് ബുദ്ധമതം സ്ഥാപിക്കുന്നത് ഗൗതമ ബുദ്ധൻ എന്ന് പറയുന്ന ബുദ്ധൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു എന്നായിരുന്നു രാജകുമാരനായിരുന്നു അദ്ദേഹമാണ് ബുദ്ധമതം സ്ഥാപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം എന്ന് പറയുന്നത് എന്തായിരുന്നു വെരി ഗുഡ് അഹിംസ ഈ അഹിംസയെ ജീവിതപ്രദമാക്കി മാറ്റിയ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യയുടെ രാഷ്ട്രപിതാവുമായ ഗാന്ധിജി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമരായുധമാണ് അഹിംസ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ അഹിംസ എന്ന് പറയുന്നത് സഹജീവികളുടെ കാരണം മാത്രമല്ല ശാരീരികമായോ മാനസികമായോ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ജീവികളോട് നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ള കോൺസെപ്റ്റാണ് എന്ന് പറയുന്ന അഹിംസ വെറും കൊല്ലാതിരിക്കുക മാത്രമല്ല ബുദ്ധൻ സ്ഥാപിച്ച മതമാണ് ബുദ്ധമതം അദ്ദേഹം രാജകുമാരനായിരുന്നു എന്ന് പറഞ്ഞു പതിനാറാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഈ കൊട്ടാരം വിട്ട് അദ്ദേഹത്തിൻ്റെ സദസ്സിലുള്ള ഈ കൊട്ടാരത്തിന് പുറത്തുള്ള ലോകത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു പക്ഷേ അദ്ദേഹം ചില കാര്യങ്ങൾക്കേടായുള്ള അറിവിലേക്ക് എത്തുന്നു എന്തായിരുന്നു ഈ തൻ്റെ രാജ്യത്തിലെ പ്രജകൾക്കെല്ലാം ദുഃഖമുണ്ട് പ്രയാസമുണ്ട് എന്താണ് ഈ ദുഃഖത്തിൻ്റെ കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അദ്ദേഹം കണ്ടെത്തി എന്തായിരുന്നു ഡിസയർ ഈസ് ദ കോസ് ഓഫ് മിസറി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആഗ്രഹമാണ് അവൻ്റെ പ്രയാസത്തിന് കാരണം അക്കോർഡിംഗ് ടു ഗൗതമ ബുദ്ധ ഡിസയർ ഈസ് ദ കോസ് ഓഫ് മിസറി ആഗ്രഹമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ആശയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഞാൻ ഓണത്തിന് ഒരു ബെമ്പർ എടുത്തു ഓണ ബെമ്പർ പത്ത് കോടി രൂപയാണ് സമ്മാനം എൻ്റെ മനസ്സിനകത്ത് ചില ആഗ്രഹങ്ങളുണ്ട് ആശകളുണ്ട് എന്തായിരുന്നു ഒരു ബേസ്ലെസ് ബെൻസ് വാങ്ങിക്കുക അല്ലെങ്കിൽ റോഡ്സ് വോയ്സ് കാറ് വാങ്ങിക്കുക അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു ചിന്തകളെന്ന് മാത്രമല്ല അതെല്ലാം എൻ്റെ ആഗ്രഹങ്ങളാണ് പക്ഷേ ബെമ്പറിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഒരു പൈസയും കിട്ടിയില്ല എന്തായിരിക്കും സ്വാഭാവികമായിട്ടും എനിക്കെന്തുണ്ടാവും പ്രയാസമുണ്ടാവും അല്ലേ അപ്പോൾ എന്താ കാരണം എന്ന് പറയുന്നത് ഡിസയർ ഈസ് ദ കോസ് ഓഫ് മിസറി അക്കോർഡിംഗ് ടു ബുദ്ധ ഡിസയർ ഈസ് ദ കോസ് ഓഫ് മിസറി അതുകൊണ്ട് ആഗ്രഹം നമ്മൾ ഒഴിവാക്കിയാൽ എന്തുണ്ടാകത്തില്ല നമുക്ക് നമുക്ക് ബുദ്ധ പ്രയാസമുണ്ടാകില്ല എന്ന ഒരു വലിയ സന്ദേശവും ആര് നൽകിയിരിക്കുന്നു ഗൗതം ബുദ്ധൻ നൽകിയിരിക്കുന്നു അപ്പോൾ ബുദ്ധൻ സ്ഥാപിച്ച മതമാണ് ബുദ്ധമതം അത് ഉണ്ടാകേണ്ട ഇടയാ സാഹചര്യം നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു എന്തായിരുന്നു ഈ വേദിക് മതത്തിൽ നിന്നും വ്യത്യസ്തമായി പുതിയ ചിന്തയുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ ബുദ്ധമതത്തിൻ്റെ ചില തത്വങ്ങൾക്കുമൊന്ന് ഒന്ന് പരിചയപ്പെട്ടു പോയാലോ ഓക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ബുദ്ധമതം അല്ലെങ്കിൽ ബുദ്ധ ഈസ് അഹിംസ ബുദ്ധ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു കർമ്മ എന്താ കർമ്മം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പ്രവൃത്തി പ്രവൃത്തിക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ള ഒരു സന്ദേശം കൂടെ ആര് നൽകുന്നുണ്ട് ബുദ്ധൻ നൽകുന്നുണ്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫീച്ചർ ഈസ് അഹിംസ ദെൻ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു കർമ്മ ദെൻ ലൈഫ് ഈസ് ഫുൾ ഓഫ് മിസറി ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യൻ്റെ ജീവിതം ദുരിതപൂർണ്ണമാണ് വാട്ട് ഈസ് എ കോസ് ഓഫ് മിസറി അക്കോർഡിംഗ് ടു ബുദ്ധ ഡിസർ ഈസ് എ കോസ് ഓഫ് മിസറി കഷ്ടപ്പാടുകളാണ് ഇതിന് കാരണം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആഗ്രഹമാണ് അല്ലെങ്കിൽ എന്താണ് ആശയാണ് ഈ പ്രയാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഒന്നൂടെ പറയുന്നു ബുദ്ധൻ സ്ഥാപിച്ച മതമാണ് ബുദ്ധമതം അത് ഇന്ത്യയിലൂടെ ഉണ്ടാകാൻ ഇടയായ സാഹചര്യം നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ യാഗങ്ങൾ നടത്തിയപ്പോൾ ആര്യന്മാർ യാഗങ്ങളും അനിമൽ സാക്രഫൈസ് നടത്തിയപ്പോൾ എന്തായി മാറി ഇറ്റ് ഡയറക്ട്ലി അഫക്റ്റ് ദി അഗ്രികൾച്ചർ കൃഷിയെ അത് സാരമായി ബാധിക്കുന്നു ദെൻ ദ ഫസ്റ്റ് ബ്രാഹ്മിൻസ് ബികെയിം ദ മോസ്റ്റ് പ്രോമിനൻറ്റ് റോൾ ഇൻ ദ സൊസൈറ്റി ദ തേർഡ് ഈസ് വെൻ ദി എക്സ്ചേഞ്ച് സെൻറ്റേഴ്സ് എമർജഡ് എന്ത് ചെയ്തു സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഉൽപ്പാദനം കൂടിയപ്പോൾ എന്തായി മാറി അത് കൈമാറ്റം ചെയ്യപ്പെടണം ആ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രദേശം നമ്മൾ എന്ത് വിളിക്കുന്നു എക്സ്ചേഞ്ച് സെൻറ്റർ എന്ന് വിളിക്കുന്നു ആ എക്സ്ചേഞ്ച് സെൻ്റർ എന്തായിട്ട് മാറുന്നു ലേറ്റർ ബിഗെയിം സിറ്റീസ് അത് നഗരങ്ങളായിട്ട് മാറുന്നു അങ്ങനെ എക്സ്ചേഞ്ച് സെൻറ്ററിൽ മൂന്നാമത്തെ സമൂഹത്തിൻ്റെ മൂന്നാമത്തെ വിഭാഗമായ ആര് വൈശ്യർ ബിഗെയിം മോർ പ്രോമിനൻറ്റ് അവരായിരുന്നു കച്ചവടം ചെയ്തിരുന്നത് അപ്പം അങ്ങനെ സമൂഹത്തിൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ഇവർക്ക് സമൂഹത്തിൽ മേധാവിത്യം കിട്ടുന്നത് എന്തിനു കാരണമായി മാറി മറ്റൊരു ചില ആശയങ്ങളുടെ ഉദയത്തിന് കാരണമായി മാറി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബുദ്ധൻ സ്ഥാപിച്ച ബുദ്ധമതം അപ്പോൾ എന്താണ് ഡിസൈർ ഡിസറിസ് ദ കോസ് ഓഫ് മിസറി ഗിവ് ഗവ് മോർ ഇമ്പോർട്ടൻസ് ടു കർമ്മ ദെൻ

രൂപീകരിച്ച ഒരു സിസ്റ്റമാണ് സംഘാസ് എന്ന് പറയുന്നത് സംഘം എന്ന് പറയും ബുദ്ധം ശരണം ഗച്ചാമി സംഘം ശരണം ഗച്ചാമി എന്നൊക്കെ നമ്മൾ കേട്ടു ധർമ്മം ശരണം ഗച്ചാമി എന്ന ആപ്തവാക്യമൊക്കെ നമ്മൾ ബുദ്ധമതത്തിൽ കേട്ടിട്ടുണ്ടാവും അതിൽ സംഘമെന്ന് പറയുന്നതിൻ്റെ ജോലി എന്ന് പറയുന്നത് ടു പ്രപ്പഗേറ്റ് ബുദ്ധിസം ടു ആൾ ഓവർ ദ വേൾഡ് ലോകത്ത് സംഘം എന്ന് പറയുന്നതാണ് ഈ പ്രചരിപ്പിച്ചത് എന്ത് പ്രചരിപ്പിച്ചത് ബുദ്ധമതം പ്രചരിപ്പിക്കുന്ന വിഭാഗത്തെയാണ് നമ്മൾ സംഘമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളെന്താ പറയുന്നത് ഈ ബുദ്ധമതം ഇന്ത്യൻ സംസ്കാരത്തെ എങ്ങനെ അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ബുദ്ധമതം പ്രചരിപ്പിക്കുന്ന വേണ്ടി രൂപീകരിച്ചതാണ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊപ്പഗേറ്റ് ബുദ്ധിസം ആൾ ഓവർ ദ വേൾഡ് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത് ഈ സങ്കാസാണ് ഇനി ഇതിലൂടെ നമുക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്ഡ് ഡെമോക്രാറ്റിക് ആൻഡ് ഓറിയൻറ്റഡ് വാല്യൂ ഓറിയൻറ്റഡ് അവയർനെസ് ഇൻ ദ സൊസൈറ്റി രണ്ട് കാര്യങ്ങൾ അതിലൂടെ പ്രത്യേകത ഉണ്ടായി ഒന്ന് പറയുന്ന ഡെമോക്രസി ജനാധിപത്യവും വാല്യൂ ഓറിയൻറ്റഡ് അവയർനെസ് മൂല്യബോധത്തെക്കുറിച്ചും ജനങ്ങൾക്ക് അവേർനെസ് കിട്ടുന്നത് ഈ സങ്കാസിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് അത് ഇന്ത്യൻ സംസ്കാരം നൽകിയ ബുദ്ധമത നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ് എന്താണ് ബുദ്ധിസം ഹാസ് മെയ്ഡ് മെനി കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ കൾച്ചർ ഇന്ത്യൻ സംസ്കാരത്തിന് ഒരുപാട് സംഭാവന നൽകി അത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് സങ്കാസ് ഫോംഡ് സ്പ്രെഡിംഗ് ബുദ്ധിസം ആൾ ഓവർ ദ വേൾഡ് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന കൊണ്ടുവന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് സങ്കാസ് എന്ന് പറയുന്നത് ഇതിലൂടെ ഡെമോക്രാറ്റിക് ആൻഡ് വാല്യൂ ഓറിയൻറ്റഡ് അവെയർനെസ് ഇൻ ദ സൊസൈറ്റി സമൂഹത്തിൽ ജനാധിപത്യവും അതുപോലെ തന്നെയാണ് ആ മൂല്യബോധവും വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചു ബുദ്ധിസത്തിലൂടെ ഇന്ത്യയുടെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ പ്രധാനമെന്ന് പറയുന്നത് മെനി കേവ്സ് ധാരാളം ഗുഹകളുണ്ടാവും ദെൻ ചൈത്യാസ് എന്ന് പറയും ചൈത്യാസ് എന്ന് പറഞ്ഞാൽ ടെമ്പിൾസിനെയാണ് നമ്മൾ ചൈത്യാസ് എന്ന് വിളിക്കുന്നത് വിഹാരാസ് വിഹാരങ്ങൾ ബുദ്ധവിഹാരങ്ങൾ എന്ന് പറയും അതിനെയാണ് നമ്മൾ മൊണാസ്റ്റീസ് അല്ലെങ്കിൽ സന്യാസി എന്ന് പറയും അതുപോലെ പില്ലാർ ആർ ബിൽറ്റ് ഡ്യൂറിങ് ദ പീരീഡ് ആ കാലഘട്ടത്തിൽ ധാരാളം ഗുഹകളും ക്ഷേത്രങ്ങളും സന്യാസി മഠങ്ങളും അതുപോലെ പില്ലാറുകളും നിർമ്മിക്കപ്പെട്ടു ഇത് ഇന്ത്യൻ ആർട്ടിനും ആർക്കിടെക്ചറിനും നൽകിയ പ്രധാനപ്പെട്ട സംഭാവനയാണ് ഒന്ന് നോക്കിയേ ഈ ചിത്രങ്ങളൊന്നു പരിചയപ്പെട്ടു നോക്കിയേ ബുദ്ധകാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട കേവ്സ് അതുപോലെ പില്ലാർ ബുദ്ധകാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ബുദ്ധമത പ്രചരണവുമായി ബന്ധപ്പെട്ട് അവർ നിർമ്മിക്കപ്പെട്ട ഗുഹകളും ക്ഷേത്രങ്ങളും മഠ സന്യാസി മഠങ്ങൾ വിഹാരാസം എന്നാണ് പറയുന്നത് വിഹാരങ്ങൾ സന്യാസി മഠങ്ങളുമാണ് ഈ കർണാടകത്തിലെ കുടകിലുള്ള ഒരു സന്യാസി മഠമാണിത് ബുദ്ധ സന്യാസി ഇവരെ നമ്മൾ വിളിക്കുന്ന എന്താ പേരെന്നറിയാമോ നമ്മൾ സന്യാസി എന്നല്ല പറയുന്നത് ബുദ്ധ ബുദ്ധഭിക്ഷുകളെന്ന് പറയും നിങ്ങൾ ചണ്ടാലഭിക്ഷുകി എന്ന് പറയുന്ന കുമാരനാശൻ്റെ അതിമനോഹരമായ കാവ്യമുണ്ട് എന്ന സന്യാസി അല്ലെ ബുദ്ധഭിക്ഷു നടന്നു വരുന്നതും വെള്ളം ചോദിക്കുന്നതും ഒക്കെയുള്ള കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചണ്ടാലഭിക്ഷുകി പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ ബുദ്ധമതത്തെക്കുറിച്ചാണ് പഠിച്ചത് ഇനി ബുദ്ധമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ത്രിപിടകങ്ങൾ എന്ന് പറയും പാലി ഭാഷയിലെ ത്രിപിടകങ്ങൾ എന്ന് പറയുന്നത് ബുദ്ധമത തത്വങ്ങളെ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് വാട്ട് ഈസ് ത്രിപിടകാസ് റിട്ടൺ ഇൻ പാലി ലാംഗ്വേജ് കംപ്രൈസ് ദ മെയിൻ ടെനൻസ് ഓഫ് ബുദ്ധിസം ബുദ്ധമതം ഇന്ത്യയുടെ സംസ്കാരം നൽകിയ സംഭാവനകളെ കുറിച്ച് പറഞ്ഞു ദെൻ മേജർ റോൾ പ്രൊമോട്ടിംഗ് ട്രെയ്ഡ് ആൻഡ് കൾച്ചർ റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് നെയ്ബറിങ് സ്റ്റേറ്റ്സ് നമ്മൾ പറഞ്ഞു എന്താണ് കർമ്മത്തിന് പ്രാധാന്യമുണ്ട് അഹിംസയാണ് മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ കൾച്ചർ നൽകിയ സംഭാവനകളെക്കുറിച്ച് പറഞ്ഞു അതുപോലെ ഡെമോക്രാറ്റിക് ആൻഡ് വാല്യൂ ഓറിയൻറ്റഡ് വാല്യൂസിനെ കുറിച്ച് നമുക്ക് സംഭാവന നൽകി ബുദ്ധിസം പിന്നെ മേജർ റോൾ പ്രൊമോട്ടിംഗ് ട്രെയ്ഡ് ആൻഡ് കൾച്ചറൽ റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് നൈബറിംഗ് കൺട്രീസ് ഇന്ത്യയും അയൽരാജ്യങ്ങളുമായി വാണിജ്യ സാംസ്കാരിക ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും എന്ത് സഹായിച്ചു ബുദ്ധമതം സഹായിച്ചു പ്രധാനപ്പെട്ട ബുദ്ധമത വിശ്വസിക്കുന്ന രാജ്യങ്ങൾ നമുക്കറിയാൻ പറ്റും മ്യാൻമറുണ്ട് ജപ്പാൻ ഉണ്ട് ചൈനയുണ്ട് ശ്രീലങ്കയുണ്ട് ജാവയുണ്ട് സുമാത്ര അപ്പോൾ ഇന്ത്യക്കാരുടെ ട്രേഡ് റിലേഷൻ വിത്ത് മ്യാൻമർ ജപ്പാൻ ചൈന ശ്രീലങ്ക ജാവ ആൻഡ് സുമാത്ര ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് വാട്ട് ഇസ് എ റോൾ ഓഫ് ബുദ്ധിസം ഇൻ ദ ഇന്ത്യൻ എജ്യൂക്കേഷൻ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയ സംഭാവന എന്ന് പറയുന്നത് വളരെ വലുതാണ് നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും നളന്ത തക്ഷശില വിക്രമശില ആർ ദ എക്സാമ്പിൾ ഓഫ് എജ്യൂക്കേഷൻ സെൻറ്റർ ഡ്യൂറിങ് ദാറ്റ് പീരിയഡ് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്നു നളന്ത തക്ഷശില ആൻഡ് വിക്രമശില ഈ ചിത്രം നോക്കി നളന്തയുടെയും തക്ഷശിലയുടെയും അവശിഷ്ടങ്ങളാണ് നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടത് അപ്പോൾ ഒന്നുകൂടെ പറയാം ബുദ്ധിസം നൽകിയ സംഭാവനകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഇനി ബുദ്ധനോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൻ്റെ സമകാലികനായിരുന്ന ആളാണ് ആര് വർദ്ധമാന മഹാവീരൻ അദ്ദേഹമാണ് ജൈനമതം സ്ഥാപിക്കുന്നത് അക്കോഡിംഗ് ടു ജൈനിസം ദർ ആർ ട്വൻ്റി ഫോർ തീർത്ഥങ്കരാസ് ഇരുപത്തി നാല് തീർത്ഥങ്കരന്മാരുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിൽ ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനാണ് വർധമാന മഹാവീര അദ്ദേഹവും അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുത്തൊരു വ്യക്തിയാണ് ദെൻ വാട്ട് ഇസ് ദ റീസൺ ഫോർ ദ എമർജൻസ് ഓഫ് ജൈനിസം എഗൈൻസ്റ്റ് വേദിക് പ്രാക്ടീസസ് ആൻഡ് കാസ് സിസ്റ്റം ആ കാലഘട്ടത്തിലുണ്ടായ പുതിയ ആശയം രൂപീകരിക്കുന്നതിന് പ്രധാനമായും നമ്മൾ മൂന്ന് കാരണങ്ങൾ പറഞ്ഞു അതിൽ ആദ്യമായി ഉദയം കൊണ്ടതാണ് ബുദ്ധിസം രണ്ടാമത് ഉദയം കൊണ്ട മതമാണ് ജൈനമതം ജൈനമത സ്ഥാപകനെന്ന് പറയുന്നത് വർത്തമാന മഹാവീരനാണ് അവിടെ വിശ്വാസമനുസരിച്ച് ഇരുപത്തി നാല് തീർത്ഥങ്കരന്മാരുണ്ട് തീർത്ഥങ്കരൻ എന്ന് പറഞ്ഞാൽ സന്യാസിമാരെന്ന് പറയുന്നതിന് ഭിക്ഷുക്കൾ എന്ന് പറയുന്ന പോലെ തന്നെയാണ് അതിൽ ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനാണ് ആര് വർത്തമാന മഹാവീരൻ ഹി വാസ് ആൾസോ എഗെൻസ്റ്റ് ദ വേദിക് പ്രാക്ടീസ് ആൻഡ് കാസ്റ്റ് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് യാഗങ്ങൾ സംഘടിപ്പിക്കുക അനിമൽ സാക്രിഫൈസും ഇതിനെതിരായിട്ട് ഉദയം കൊണ്ട പുതിയ മതമാണ് ജൈനമതം എന്ന് പറയുന്നത് അഗേൻസ്റ്റ് വേദിക് പ്രാക്ടീസ് ആൻഡ് കാസ്റ്റ് സിസ്റ്റം ദെൻ അദ്ദേഹം പറയുന്നത് ഈ ജീവിതത്തിലെ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകുന്നതിൽ ഈ പ്രാക് യോഗ യാഗങ്ങളൊന്നും ഒരു ഫലപ്രദമല്ല മറിച്ച് നമ്മൾ ബെറ്റർ ലൈഫ് കൊണ്ടാവണം അതിന് അദ്ദേഹം പറയുന്ന മൂന്ന് മാർഗങ്ങളുണ്ട് ഹി അഡ്വൈസ് ഗീസ് പീപ്പിൾ ടു റൈറ്റ് ബിലീവ് ശരിയായ വിശ്വാസം നമുക്കുണ്ടാവണം സെക്കൻഡ് ഒണ്ണീസ് റൈറ്റ് നോളജ് ശരിയായ അറിവുണ്ടാവണം ദ തേർഡ് ഒണ്ണീസ് റൈറ്റ് ആക്ഷൻ മൂന്ന് കാര്യങ്ങൾ വൺസ് മോർ ഒരിക്കലൂടെ പറയുന്നു ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവർത്തി റൈറ്റ് നോളജ് റൈറ്റ് ബിലീവ് ആൻഡ് റൈറ്റ് ആക്ഷൻ ഹി അഡ്വൈസ് ഗീസ് പീപ്പിൾ ദെൻ ഇനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സന്യാസിമാരോട് അല്ലെങ്കിൽ അണികളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ നോക്കാം ദ ജെയിൻ സയൻസ് വെയർ അബ്സ്റ്റെയിൻഡ് ഫ്രം ടെല്ലിംഗ് ക്ലൈസ് കള്ളം പറയാൻ പാടില്ല ദെൻ കില്ലിങ് കൊല്ലാൻ പാടില്ല സ്റ്റീലിംഗ് മോഷ്ടിക്കാൻ പാടില്ല അതിൻ്റെ അക്വയറിങ് വെൽത്ത് എന്ത് ചെയ്യാൻ പാടില്ല ഈ നാല് കാര്യങ്ങളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് പ്രത്യേകിച്ച് വിശ്വാസികളോട് പറഞ്ഞ നാല് കാര്യങ്ങൾ എന്താണ് നോട്ട് ടെല്ലിങ് ക്ലൈസ് കള്ളം പറയരുത് കില്ലിങ് കൊല്ലാൻ പാടില്ല സ്റ്റീലിംഗ് മോഷ്ടിക്കാൻ പാടില്ല അതിൻ്റെ അക്വയറിങ് വെൽത്ത് സ്വത്ത് സമ്പാദിക്കാൻ പാടില്ല ഇപ്പം രണ്ടാമത്തെ മതമാണ് ജൈനമതം അതനുസരിച്ച് വർത്തമാന മഹാവീരൻ ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനാണ് ഇദ്ദേഹവും എന്തിനെതിരായിരുന്നു അഗേൻസ്റ്റ് വേദിക് പ്രാക്ടീസ് ആൻഡ് യാഗാസ് ദെൻ ആൻഡ് കാസ്റ്റ് സിസ്റ്റം ജാതി സമ്പ്രദായത്തിനും വേദമതത്തിലെ വേദവിശ്വാസമനുസരിച്ചുള്ള വിഗ്രഹാരാധന അതുപോലെ തന്നെയാണ് മൃഗബലിയും ഒക്കെ എതിർത്തിരുന്ന ഒരു വ്യക്തിയാണ് വർത്തമാന മഹാവീരൻ അദ്ദേഹം പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാണ് റൈറ്റ് ബിലീഫ് ശരിയായ വിശ്വാസം ഉണ്ടാകണം ശരിയായ നോളജ് അറിവുണ്ടാകണം ശരിയായ ആക്ഷൻ പ്രവൃത്തി ഉണ്ടാകണം ഇതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ സമൂഹത്തിൽ ബുദ്ധമതം ചെലുത്തിയ സ്വാധീനം പറഞ്ഞു അതിൽ എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വിദ്യാഭ്യാസമെങ്കിലും എന്ത് മാറ്റമുണ്ടായി ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്തെല്ലാം എന്ന് പറഞ്ഞു അതുപോലെ ബുദ്ധവികാരങ്ങൾ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സിസ്റ്റമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അവരുടെ സംഘം എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അത് രണ്ട് കാര്യങ്ങളാണ് ഡെമോക്രസിയും വാല്യൂ ഓറിയൻറ്റഡ് അവെയർനെസ് ടു ദ പീപ്പിൾ ജനങ്ങൾക്ക് മൂല്യബോധത്തെക്കുറിച്ച് പഠിപ്പിച്ചു അതുപോലെ ഇന്ത്യൻ സമൂഹത്തിലും റാഡിക്കൽ ചേഞ്ച് ഉണ്ടാക്കാൻ ആർക്കുകഴിഞ്ഞു ബുദ്ധമതത്തോടൊപ്പം തന്നെ ജൈനമതത്തിനും സാധിച്ചു ഇനി അദ്ദേഹം പറഞ്ഞ കാര്യമാണ് റൈറ്റ് ടു ബിലീവ് ഞാൻ പറഞ്ഞു റൈറ്റ് ടു നോളജ് ആൻഡ് റൈറ്റ് ആക്ഷൻ ദെൻ ഇദ്ദേഹവും ധാരാളം ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ ജൈനമത വിശ്വാസവുമായി ബന്ധപ്പെട്ടും നേരത്തെ നമ്മൾ പിള്ളാറിനെക്കുറിച്ച് പറഞ്ഞു കേവ് കണ്ടു അതുപോലെ മൊണാസ്റ്റീസ് കണ്ടു അതുപോലെ ധാരാളം ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ പിറുകളും ഒക്കെ ഈ കാലഘട്ടത്തിലും നിർമ്മിച്ചിരുന്നു അപ്പോൾ ഇന്ത്യയുടെ ആ കാലഘട്ടത്തിലെ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട മതവിശ്വാസമായിരുന്നു ബുദ്ധമതവും ജൈനമതവും ഇത് ഉടലെടുക്കാനുടേ സാഹചര്യം പറഞ്ഞു ഇന്ത്യൻ സംസ്കാരത്തിന് അവർ നൽകിയ സംഭാവനകളെക്കുറിച്ച് പറഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെ ഉയർച്ചയിൽ നിൽക്കുന്ന രണ്ട് മതങ്ങൾ ബുദ്ധമതവും ജൈനമതവും പെട്ടെന്ന് ആളുകൾക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞു അതിന് കാരണം എന്ന് പറയുന്നത് ഇവർ സംസാരിക്കുന്നത് ആളുകളുടെ പ്രാദേശിക ഭാഷകളായിരുന്നു പാലി ആൻഡ് പ്രാകൃത് ബുദ്ധമത പ്രാക്ടീസ് അല്ലെങ്കിൽ ദേ സ്പീക്ക് ഇൻ പാലി ലാംഗ്വേജ് പ്രാദേശിക ഭാഷയായ പാലിയിലും ദെൻ എന്ന് പറയുന്നത് പ്രാകൃതം എന്ന് പറയുന്ന ഒരു പ്രാദേശിക ഭാഷയിൽ അതുകൊണ്ട് ഈസിലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ബുദ്ധി ബുദ്ധിസം ആൻഡ് ജൈനിസം എന്താണ് ബുദ്ധമതത്തിലെ പ്രിൻസിപ്പിളെന്നും എന്താണ് ജൈനമതത്വങ്ങളെന്നും ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കാരണം ദേ ഫോളോ ഔഡ് റീജണൽ ലാംഗ്വേജ് പ്രാദേശിക ഭാഷകളാണ് എസ്പെഷ്യലി പാലി ആൻഡ് പ്രാകൃത പാലി എന്നും പ്രാകൃത എന്ന് പറയുന്ന ഭാഷയിലാണ് ബുദ്ധമതവും ജൈനമതവും ആളുകൾക്കിടയിൽ പ്രചരിച്ചു അതുകൊണ്ട് ഈസിലി അണ്ടർസ്റ്റാൻഡ് പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ഉയർച്ചയിൽ നിൽക്കുന്ന ഈ രണ്ട് മതങ്ങൾക്കും കാലക്രമേണ ഇന്ത്യയിൽ തന്നെ അതിന് അതിലെ അല്ലെങ്കിൽ അതിൻ്റെ അധപ്പതനത്തിലേക്കും വഴിതെളിക്കുന്നു നമ്മൾ ഇനി പറയാൻ പോകുന്നത് വാട്ട് ഇസ് ദ കാസസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം ബുദ്ധമതം ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ നശിക്കാനിടയായ സാഹചര്യം നമുക്കൊന്ന് പരിചയപ്പെടാം ദ ബുദ്ധിസം ഡിക്ലൈൻ ഇൻഇറ്റ്സ് മദർലാൻഡ് എന്താണെന്ന് അറിയാമല്ലോ ബുദ്ധമതം അതിൻ്റെ മാതൃരാജ്യത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ അത് അതപ്പതിക്കാനുണ്ടായി അതിന് കാരണം എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടത്തിലെ രാജാക്കന്മാരൊക്കെ തന്നെ വലിയ സപ്പോർട്ട് കൊടുത്തു എന്തിനാണ് ബുദ്ധമത പ്രചോകനെക്കുറിച്ച് കേട്ടിരിക്കും അല്ലേ അദ്ദേഹം അശോകൻ്റെ കലിംഗ യുദ്ധമൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കും ആ കലിംഗ യുദ്ധത്തെ തുടർന്ന് അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുന്നു അദ്ദേഹം ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിലേക്ക് ഒരുപാട് സംഭാവന നൽകിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചക്രവർത്തിയാണ് അശോകതഗ്രൻ ഒരുപാട് രാജാക്കന്മാരുണ്ട് പക്ഷേ പിന്നീട് വന്ന രാജാക്കന്മാരിൽ നിന്നും അത്തരത്തിലൊരു സപ്പോർട്ട് ആർക്ക് കിട്ടിയില്ല ബുദ്ധമതത്തിന് കിട്ടിയില്ല അതാണ് ഒന്നാമത്തെ കാരണം എന്ത് ഡിക്ലൈൻ ആ ജ്യത്ത് വെച്ച് അതിന് അതപ്പ തന്നെ ഏൽക്കേണ്ടി വന്നു കാരണം ഫെയിൽ ടു റിസീവ് മച്ച് സപ്പോർട്ട് ഫ്രം ദ ലേറ്റർ റൂളേഴ്സ് പിന്നീട് വന്ന രാജാക്കന്മാരിൽ നിന്ന് അത്തരത്തിലുള്ളൊരു സപ്പോർട്ട് പിന്തുണ കിട്ടാത്തത് ഇതിൻ്റെ ഒരു പരാജയ കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നു എന്ന് മാത്രമല്ല ദ ബുദ്ധിസം വാസ് ഡിവൈഡഡ് ഇൻറ്റു ടു ഗ്രൂപ്പ് മഹായാന ആൻഡ് ഹീനയാന ഇത് രണ്ട് മതമായി രണ്ട് വിഭാഗമായിട്ട് മാറുന്നു അതും മറ്റൊരു പ്രധാനപ്പെട്ട പരാജയ കാരണമായിട്ട് കണക്കാക്കുന്നു ഒന്നെന്ന് പറയുന്നത് രാജാക്കന്മാരുടെ സപ്പോർട്ട് കിട്ടിയില്ല നോട്ട് റിസീവ് മച്ച് സപ്പോർട്ട് ഫ്രം ദ ലേറ്റർ റൂളേഴ്സ് പിൽക്കാലത്ത് വന്ന രാജാക്കന്മാരിൽ നിന്ന് സപ്പോർട്ട് ലഭിച്ചില്ല രണ്ടെന്ന് പറയുന്നിട്ടു ആ സ്പ്ലിറ്റ് ഇൻ ടു ടു മഹായാന ആൻഡ് ഹീനയാന രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു മൂന്നാമത്തെന്ന് പറയുന്നത് ഇത് റിവൈവൽ ഓഫ് വേദിക് റിലീജിയൻ ഒരു കാലഘട്ടത്തിൽ അല്പം പിന്നോട്ട് പോയിരുന്ന വേദി മതങ്ങൾ വേദമതം എന്ന് പറയുന്നത് പുരോഗതിയിലെത്തുന്നതും എന്തിൻ്റെ കാരണമായി മാറുന്നു ബുദ്ധമതത്തിൻ്റെ ഡിക്ലൈന് കാരണമായിട്ട് മാറുന്നു അതുപോലെ തന്നെ ഈ ജൈനമതത്തിനും ഞാൻ നേരത്തെ പറഞ്ഞു പ്രാദേശിക ഭാഷകളിലായിരുന്നു ഇവ ആളുകളുമായി സംസാരിച്ചത് പാലി ഭാഷയിലായിരുന്നു ബുദ്ധമതം പ്രചരിപ്പിച്ചതെങ്കിൽ പ്രാകൃതം എന്ന് പറയുന്ന ഭാഷയിലായിരുന്നു ജൈനമതം ആളുകളുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ ഈസിലി എന്നൊക്കെ പറഞ്ഞു പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് മൂന്ന് കാരണങ്ങളുമാണ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം ഒന്നെന്തായിരുന്നു പിന്നീട് വന്ന രാജാക്കമ്മനിൽ നിന്ന് സപ്പോർട്ട് ലഭിച്ചില്ല വേദമതത്തിൻ്റെ ഒരു പ്രചാരമുണ്ടായി പിന്നെ രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു ഏതാണ് മഹായാന എന്നും ഹീനയാന എന്നും രണ്ട് വിജയിക്കപ്പെട്ടതും ബുദ്ധമതത്തിൻ്റെ അതപ്പതന കാരണമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നു അതുപോലെ തന്നെയാണ് ജൈനമതത്തിനും പിന്നെ പിന്നീട് എന്തുണ്ടായി അതിനും ഒരു അതപ്പതനത്തിന് കാരണമായി മാറുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജൈന റിലീജൻ സ്പ്ലിറ്റ് ഇൻ ടു 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 ദിഗംബരാസ് ആൻഡ് ചേതംബരാസ് രണ്ട് വിഭാഗമായിട്ട് തിരികുകയാണ് ദിഗംബരന്മാരും ക്ഷേതാബരന്മാരും വരുന്ന രണ്ട് വിഭാഗമായിട്ട് വിഭജിച്ചതും ജൈനമതത്തിൻ്റെ അധപതന കാരണമായി മാറി എന്ന് മാത്രമല്ല അതും ഈ നേരത്തെ പറഞ്ഞതുപോലെ വേദമതങ്ങളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പും എന്തിനു കാരണമായി മാറി ഈ ജൈനമതത്തിൻ്റെ അധപതനത്തിന് കാരണമായി മാറി ഇപ്പം നമുക്കറിയാം ജൈനമതം എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിലെ തന്നെ ഉണ്ട് എവിടെയെന്നറിയാലോ വയനാട് ജില്ലയിൽ പോയാൽ ജൈനക്ഷേത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അവർക്ക് ആശ്രമങ്ങളൊക്കെ ഉണ്ട് തിരുവനന്തപുരം ജില്ലയിലുണ്ട് അതുപോലെ തൊട്ടടുത്ത കന്യാകുമാരി ജില്ലയിൽ ജൈന ക്ഷേത്രമുണ്ട് രണ്ട് മതങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു ബുദ്ധമതവും ജൈനമതവും അത് ഇന്ത്യയിൽ ഉടലെടുക്കുകയും അത് വളരെ പ്രചാരത്തിലെത്തുകയും ചെയ്തു പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ജൈനമതവും ബുദ്ധമതവും അതപതിച്ചു അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ബോധ്യപ്പെടുകയും ചെയ്തു ഇനി നമ്മൾ ജൈനമത ജൈനമതവിശ്വാസവുമായി ബന്ധപ്പെട്ട് രണ്ട് വിഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു ദിഗംബരന്മാരും ക്ഷേതാംബരന്മാരും അതുപോലെ തന്നെ ജൈനമതത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ളത് നമുക്കറിയാം വയനാട് ജില്ലയാണ് അതുപോലെ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലും അവർക്ക് ആശ്രമമുണ്ട് കൂടാതെ നമ്മളെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ചിത്രാൽ എന്ന് പറയുന്നത് ഒരു ജൈന ക്ഷേത്രമാണ് അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് നിങ്ങൾക്കത് സന്ദർശിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു രണ്ട് മതങ്ങളുടെ ആവിർഭാവവും അവിടെ പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്തൊക്കെയായിരുന്നു എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് അവ നശിച്ചു അവിടെ സംഭാവനകൾ എന്തായിരുന്നു അതാണ് അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠന പ്രവർത്തനം നിങ്ങളൊന്ന് തയ്യാറാക്കാമല്ലോ ഒന്ന് ശ്രദ്ധിച്ചോ സ്ക്രീനിലൊന്ന് ശ്രദ്ധിക്കൂ ഇന്ത്യയുടെ സമൂഹത്തിനും സംസ്കാരത്തിനും ജൈനമതവും ബുദ്ധമതവും നൽകിയ സംഭാവനകൾ പരിശോധിക്കുക എക്സാമിൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ ഒന്നുകൂടെ പറയുന്നു ഇന്ത്യയുടെ സമൂഹത്തിനും സംസ്കാരത്തിനും ജൈനമതവും ബുദ്ധമതവും നൽകിയ സംഭാവനകൾ പരിശോധിക്കുക എക്സാമിൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ നിങ്ങൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ള ചിത്രമാണ് ഇത് ബുദ്ധമതവും ജൈനവും മതവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട സ്മാരകങ്ങളോ ക്ഷേത്രങ്ങളോ നേരത്തെ പറഞ്ഞു ബുദ്ധസന്യാസി മഠങ്ങളോ ഒക്കെ ആയിരിക്കും നിങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് നിങ്ങളുടെ ഒരു കുറിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ താമൂഹ്യശാസ്ത്ര അധ്യാപകരെ ഏൽപ്പിക്കേണ്ട പാഠപുസ്തകത്തിനകത്ത് ഉള്ള ചിത്രങ്ങളാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ ചിത്രങ്ങൾ രണ്ട് മതവുമായി ബന്ധപ്പെട്ടതാണ് അത് നിങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനായിട്ടുള്ള ഒരു എക്സ്റ്റൻഡ് ആക്ടിവിറ്റി ആക്ടിവിറ്റിയോട് നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ ഈ അധ്യായത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിലൂടെ നമ്മൾ കടന്നു പോയത് എന്തായിരുന്നു പുതിയ ആശയങ്ങൾ രൂപം കൊള്ളാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ പഠിച്ചു പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാണ് പുസ്തകത്തിനകത്ത് നമ്മളത് നന്നായിട്ട് പരിചയപ്പെടുകയും ചെയ്തു മൂന്ന് കാരണങ്ങളാണ് പുതിയ ആശയം രൂപീകരിക്കുന്നതിന് ഇടയാക്കിയതെന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉടലെടുത്ത രണ്ട് മതങ്ങളെക്കുറിച്ചും പഠിച്ചു ഏതൊക്കെയാണ് ബുദ്ധമതവും ജൈനമതവും ആ ബുദ്ധമതവും ജൈനമതത്തിൻ്റെയും പ്രത്യേകതകൾ എന്താണെന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി അതുമാത്രമല്ല ഇന്ത്യൻ സംസ്കാരത്തിന് ഇവ നൽകിയ സംഭാവനകൾ പ്രത്യേകിച്ച് ബുദ്ധമതം ഇന്ത്യയുടെ സാം സംസ്കാരത്തിന് നൽകിയ സംഭാവന എന്താണെന്നും ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവന എന്താണെന്നും അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് നൽകിയ സംഭാവന എന്താണെന്നും നമ്മൾ വിശദമായിട്ട് പഠിക്കുകയും ചെയ്തു ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു ഈ തന്ന ആക്ടിവിറ്റി ചെയ്യുക വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം